അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ ഒരു വീഡിയോയ്ക്ക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വന്ന ഒരു കമൻ്റാണ്. ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് അദ്ദേഹം എഴുതുന്നത്, ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയൂ, ഇതിന് പുതിയ ഫത്വ എന്തെങ്കിലും ഉണ്ടോ, ആണ്ട് നേർച്ചയ്ക്ക് ഗാനമേള. എന്നിട്ട് മൂപ്പര് ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ എന്നെ പരിഹസിച്ചുകൊണ്ട് എഴുതിയ കമൻ്റാണ്. അങ്ങനെ പരിഹസിച്ചുകൊണ്ടും തെറി വിളിച്ചുകൊണ്ടും എത്രയോ കമൻ്റുകൾ വരുന്നു. ഞാനതൊന്നും പരിഗണിക്കാറില്ല. കാരണം ഓരോരുത്തരും പ്രതികരിക്കുന്നത് അവരവരുടെ സംസ്കാരത്തിനും നിലവാരത്തിനും അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പേരിൽ സങ്കടപ്പെടാനും വിഷമിക്കാനും ഒക്കെ തുടങ്ങിയാൽ അതിനെ നേരമുണ്ടാവുകയുള്ളൂ. പക്ഷെ ഈ കമൻ്റ് പ്രസക്തമാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഷെയർ ചെയ്ത ആ വീഡിയോ വളരെ ഗൗരവമുള്ളതാണ്. അതിനെതിരെ പ്രതികരിക്കേണ്ടത് ബാധ്യതയുമാണ്. എന്താണ് ആ വീഡിയോ? പഴയ ലക്കിടി സെയ്ദ് മുഹമ്മദ് മൗലാന കാട്ടിൽ തങ്ങൾ ഔലിയയുടെ ആണ്ട് നേർച്ചയുടെ ഭാഗമായി ഈ വരുന്ന ഫെബ്രുവരിയിൽ അണിയിച്ചൊരുക്കുന്ന മ്യൂസിക് പ്രോഗ്രാമിൽ ഞാനും വരുന്നുണ്ട് കുറച്ച് നല്ല പാട്ടുകളുമായി. ലക്കിടി കേക്ക് നേർച്ചാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രോഗ്രാം വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങൾ എല്ലാവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രോഗ്രാം അടിപൊളിയാക്കാം. അപ്പൊ പ്രോഗ്രാം അടിപൊളിയാക്കാൻ വേണ്ടി ഒരാള് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. ഇതിൽ എന്താണ് ഇത്ര ഗൗരവം എന്ന് ചോദിച്ചാൽ, ആ പ്രോഗ്രാം നടക്കുന്നത് മഹാനായൊരു വലിയിൻ്റെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ആ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. നമുക്കറിയാം മഹാരഥന്മാരായ ആളുകൾ അവരിവിടെ ജീവിച്ചതും അവർ വലിയ മഹത്വമുള്ളവരായി മാറിയതുമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മത കൊണ്ടാണ്. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുകയും കറാഹത്തുകളെപ്പോലും ഭയപ്പെടുകയും ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് അവർക്ക് വലിയ മഹത്വമുണ്ടായത്, അവരിൽ നിന്ന് കറാമത്തുകൾ ഉണ്ടായത്. അങ്ങനെയുള്ള മഹാരഥന്മാരെ ആദരിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അവരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യലും അവരുടെ ആണ്ട് ദിനത്തോടനുബന്ധിച്ച് നല്ല നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കലും ഒക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്നാൽ ചില മക്ബറ പരിസരങ്ങളിലൊക്കെയും മഹാരഥന്മാരുടെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. വലിയ കടുത്ത ഹറാമുകളും തെറ്റുകളുമൊക്കെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് പല മക്ബറ പരിസരങ്ങളിലും നടക്കുന്നുണ്ട്. അതൊന്നും അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യമാണ്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാൻ നാളെ പരലോകത്ത് ഇത്തരത്തിൽ അവരുടെ മുറ്റത്ത് വെച്ച് തോന്നിയവാസം കാട്ടിയവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നതിലും ഒരു സംശയവും വേണ്ട. കാരണം അവർ വെറുക്കുകയും പേടിക്കുകയും ചെയ്ത ഹറാമുകളാണ് ആ മഹാരഥന്മാരുടെ പേരിൽ മക്ബറ പരിസരങ്ങളിൽ കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കണം. എക്കാലത്തും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം അതിന് വല്ല ഫത്വയുമുണ്ടോ എന്നാണ്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ്. എത്രയോ തവണ ഇത്തരത്തിൽ മക്ബറ പരിസരങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ഞാൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുതിയങ്ങാടി നേർച്ച നടന്നപ്പോൾ അതിൽ ഇസ്ലാമിക വിരുദ്ധമായ ഒരുപാട് കാഴ്ചകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച സാഹചര്യത്തിൽ ഞാൻ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ വധഭീഷണി വരെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ പച്ചത്തെറികൾ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനു മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥലത്ത് നടന്ന ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതികരിച്ചതിൻ്റെ പേരിലും ധാരാളം തെറികളും ആക്ഷേപങ്ങളും എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് കരുതി ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെയും ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെയും മിണ്ടാതിരിക്കാൻ കഴിയുമോ? ഇത് നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ പറയുന്നത്, ഇതൊക്കെ അനുവദിച്ചതും പ്രോത്സാഹിപ്പിച്ചതും നിങ്ങളെപ്പോലെയുള്ള മുസ്ലിയാക്കന്മാരല്ലേ എന്നാണ്. ഒരു മുസ്ലിയാരും സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ആലിമും ഇത്തരത്തിലുള്ള അനാചാരങ്ങളെ അംഗീകരിച്ചിട്ടില്ല.
മഹാരഥന്മാരുടെ മക്കുപറകളിൽ ആണ്ട് നേർച്ച നടത്തുന്നതിന് അംഗീകരിച്ചിട്ടുണ്ട്. അവിടെ നല്ല നല്ല കാര്യങ്ങൾ നടത്തുന്നതിന് അംഗീകരിച്ചിട്ടുണ്ട്. വഅലുകളും അന്നദാനവും അതുപോലെ തന്നെ മൗലിദുകളും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യങ്ങളുമൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഗാനമേളയും അതുപോലെ മറ്റ് ഇസ്ലാമിക വിരുദ്ധമായ കാട്ടിക്കൂട്ടലുകളൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. ഇസ്ലാമികമല്ല എന്ന് എക്കാലത്തും പണ്ഡിതന്മാർ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരും അതിനുവേണ്ടി ശബ്ദിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും ആരാണ്? കുറേ കച്ചവടക്കാരുണ്ടാകും. അവർക്ക് ഇത്തരത്തിലുള്ള ഗാനമേളകളും മറ്റുമൊക്കെയുള്ള ആണ്ട് നേർച്ചകളാണെങ്കിൽ ഒരുപാട് ആളുകൾ ഓടിക്കൂടും, നല്ല കച്ചവടം കിട്ടും. അതുകൊണ്ട് അവരതിനെ പ്രോത്സാഹിപ്പിക്കും. അതേപോലെ തന്നെ വിവരമില്ലാത്ത, ഇസ്ലാമുമായി ബന്ധമില്ലാത്ത കുറെ ആളുകൾ ഇത്തരത്തിലുള്ള മക്കുബറകളുടെയും പള്ളികളുടെയും ഒക്കെ കമ്മറ്റിയിൽ കടന്നുകൂടും. അത്തരത്തിലുള്ള ആളുകൾ അവരുടെ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഹുങ്കുകൊണ്ട് ആരൊക്കെ എതിർത്താലും അതിനൊന്നും ചെവി കൊടുക്കാതെ ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾക്ക് അനുവാദം നൽകും. അതേപോലെ തന്നെ വഹാബികൾ, അവരാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നവർ. കാരണം ഇതൊക്കെ വീഡിയോയിൽ പകർത്തി ആളുകളെ കാണിച്ച് കണ്ടോ സുന്നികൾ ചെയ്തു കൂട്ടുന്ന വേണ്ടാത്തരങ്ങൾ, ഇതൊക്കെയാണ് സുന്നികളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ ഈ വീഡിയോകൾ അവർ ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മക്കുബറ പരിസരങ്ങളിൽ ഗാനമേളകളും ചെണ്ടമുട്ടുകളും ആനയെഴുന്നള്ളിപ്പുകളും ഒന്നും ഒരിക്കലും നിന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരല്ല, വഹാബികളാണ്. അതിനുവേണ്ടി ചില വഹാബികൾ കോലം മാറി ഇത്തരത്തിലുള്ള കമ്മറ്റികളിൽ കടന്നുകൂടുകയും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അനാചാരവും അനാവശ്യവുമായ ഒന്നും ആണ്ട് നേർച്ചയുമായി വേണ്ട എന്ന് പറഞ്ഞാൽ അതിനെ എതിർത്ത് തോൽപ്പിച്ച് ഇത്തരത്തിലുള്ള ഗാനമേളകളും മറ്റ് അനാവശ്യങ്ങളും ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളും നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. കാരണം വഹാബികൾക്ക് അതുകൊണ്ട് മുതലെടുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചില ആളുകളുടെ താല്പര്യങ്ങളുടെ പുറത്താണ് ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ മക്കുബറ പരിസരങ്ങളിൽ നടക്കുന്നത്, ഇസ്ലാം എതിർത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അംഗീകാരം കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ശക്തമായി എതിർത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മക്കുബറയിലാണെങ്കിലും ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് നമുക്കവിടെ സിയാറത്ത് ചെയ്യാം, അവിടെ അന്നദാനം നടത്താം, അവിടെ മൗലിദ് ഓതാം, അതുപോലെ തന്നെ ആണ്ട് നേർച്ച നടത്താം. ഇതിനൊക്കെ അപ്പുറം ഹറാമായ എന്തെങ്കിലും വന്നു പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും അള്ളാഹു അത് പൊറുക്കുകയില്ല. അവിടെ അന്തിയുറങ്ങുന്ന മഹാരഥന്മാർ പൊരുത്തപ്പെടുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വേണ്ടാത്തരങ്ങളാണോ നടക്കുന്നത്, നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കലാണ് ഏറ്റവും നല്ലത്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അത് എക്കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ്. മഹാരഥന്മാരെ സ്നേഹിക്കലും അവരെ സിയാറത്ത് ചെയ്യലും ഒക്കെ പുണ്യമാണ്. പക്ഷേ അതിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള ഗാനമേളകളും മറ്റു പേക്കൂത്തുകളും ഒന്നും ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.